ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ പ്രാവിനെ എങ്ങനെ കയ്യിലേക്ക് വരുത്തുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എന്തായാലും നേരെ വീഡിയോയിലേക്ക് കടക്കാം. വളരെ ഈസി ആയിട്ടുള്ളൊരു ട്രിക്കാണ് കേട്ടോ പറഞ്ഞുതരുന്നത്. അപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടോ വീഡിയോ ചെയ്യാം. നമ്മുടെ അടുത്ത് ഒരു സുഹൃത്ത് കമൻറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെ ചെയ്യാന്നുള്ളത്. അപ്പോൾ കുറച്ച് ലേറ്റായി, കാരണം നമ്മൾ ആദ്യം തന്നെ നമ്മുടെ പ്രാവിനെ ഒന്ന് ഇണക്കി സെറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ അതിന് ശേഷം വേണ്ട നമ്മൾ ആ ഒരു ടിപ്പ് ആർക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ഞാൻ ഇണക്കാനായിട്ട് മെയിനായിട്ട് ഉപയോഗിച്ച ആ ഒരു ട്രിക്ക് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ആ ഒരു ട്രിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കുറച്ച് ഫുഡ് കയ്യിലെടുക്കുക. അതിനെ അഴിച്ചുവിട്ടതിന് ശേഷം കുറച്ച് ഫുഡ് കയ്യിലെടുത്തിട്ട് ജസ്റ്റ് താഴെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ അതിന് മുമ്പ് ഒരു കാര്യം എന്ന് വെച്ചാൽ, അതിന് നമ്മളുടെ കൈയിനോട് യാതൊരു വിധത്തിലുള്ള പേടിയും ഉണ്ടാവരുത്. ആ രീതിക്ക് ഫസ്റ്റ് തന്നെ ട്രെയിൻ ചെയ്തിട്ടുണ്ടാവണം. എന്നിട്ട് വേണം തുറന്ന് വിടാൻ. അത് വളരെ സിമ്പിളാണ് ട്രെയിൻ ചെയ്യിക്കാനായിട്ട്. അതായത് ഏതെങ്കിലും ഒരു ദിവസം രാവിലെയാണ് പറ്റിയ സമയം, രാവിലെ നിങ്ങൾ ജസ്റ്റ് പതിവിൽ തീറ്റ കൊടുക്കുന്നതിനേക്കാളും കുറച്ച് വൈകി കൊടുക്കുക. അപ്പോൾ അവർക്ക് നല്ല വിശപ്പുണ്ടാവും. അപ്പോൾ ആ ടൈമിൽ നമ്മൾ കൂട്ടിൽ തീറ്റ വെച്ച് കൊടുക്കുമ്പോൾ നമ്മുടെ കൈ അകത്തേക്ക് വെക്കുക. എന്നിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ അവർ പറക്കി തിന്നാൻ വേണ്ടിയിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യുക. ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് വിശപ്പ് സഹിക്കാൻ പറ്റാണ്ടാകുമ്പോൾ അവർ നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ കുത്തി പറക്കി തിന്നും. അപ്പോൾ അതൊരു 2 ദിവസം കൊണ്ട് ട്രെയിൻ ചെയ്തെടുക്കാം. അതിനുശേഷം ഞാൻ നേരത്തെ കാണിച്ച അതൊരു വിഷയം തന്നെ ഒന്നുകൂടെ കാണിച്ചു തരാം. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇതാ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക അതിന് ശേഷം. അപ്പോൾ അവർക്ക് നമ്മുടെ കൈയിനോടുള്ളൊരു പേടി മാറിയതുകൊണ്ട് ജസ്റ്റ് ആദ്യത്തെ ദിവസം ഇങ്ങനെ ഓടി വന്ന് കഴിക്കുമൊന്നുമില്ല, കുറച്ച് പേടിച്ചിട്ടൊക്കെ ഇരിക്കും കഴിക്കുക. അപ്പോൾ അങ്ങനെ ഒന്ന് ട്രെയിൻ ചെയ്യിപ്പിച്ചെടുക്കുക. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ദേഹത്ത് കയറിയിരുന്ന് കഴിക്കില്ല എന്ന് മാത്രം, നമ്മുടെ കയ്യിൽ നിന്ന് കൊത്തിപ്പറക്കി കഴിപ്പിക്കാനായിട്ട് ഫസ്റ്റ് ഒന്ന് ട്രെയിൻ ചെയ്തെടുക്കുക. അതിനുശേഷം ദേഹം ഒന്ന് പൊക്കി കൊടുക്കുക. നമ്മൾ താഴ്ന്ന് കൊടുത്തുകൊണ്ടിരുന്ന ആ ഒരു ഫുഡ് തന്നെ നമ്മുടെ കൈ ഒന്ന് പൊക്കുക. അപ്പോൾ അവരിതാ ഇപ്പോൾ എൻ്റെ ഇപ്പോൾ തുടയിലാണ് കയറിയിരിക്കുന്നത്. അത് ഞാനിപ്പോൾ അവിടെ ഇരിക്കുകയായതുകൊണ്ട് അവർക്ക് അതായിരിക്കും കംഫർട്ട്. അതുകൊണ്ടായിരിക്കും ചില പ്രാവശ്യം ഡയറക്റ്റ് കയ്യിലേക്ക് തന്നെ വരും. അപ്പോൾ സംഭവം ഇത്രേ ഉള്ളൂ. ആദ്യത്തെ 2-3 ദിവസം നമ്മുടെ ദേഹത്ത് കയറാതെ തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് കൊത്തിപ്പറക്കി തീറ്റിക്കുക. അതിനുശേഷം കൈ ജസ്റ്റ് ഒന്ന് പൊക്കി കൊടുക്കുക. അവർക്ക് അവരുടെ കഴുത്ത് എത്താത്ത വിധം ഒന്ന് പൊക്കി കൊടുത്താൽ അത് അതുപോലെ കയറിയിരുന്ന് കഴിച്ചോളും. ഒരാളാണെങ്കിൽ കിട്ടിയാൽ മതി, ബാക്കിയുള്ളവരെല്ലാം ഇണങ്ങിക്കോളും. അപ്പോൾ നിങ്ങൾക്ക് ഇതെങ്ങനെ ചെയ്യാമെന്ന് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആദ്യത്തെ കുറച്ച് ദിവസം ഇവർ നമ്മുടെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ ദേഹത്തു നിന്ന് വേറെ എവിടെയും വന്നിരിക്കുമൊന്നുമില്ല. ഒരു 2-3 ദിവസം, ഫസ്റ്റത്തെ ഒരു 2-3 ദിവസം നമ്മൾ ജസ്റ്റ് കയ്യിൽ നിന്ന് മാത്രം കൊടുക്കുക. അതിനുശേഷം എന്താ ഇതുപോലെ ഇത്തിരി ഹൈറ്റിലേക്ക് പൊക്കി വെക്കുക കൈ. അപ്പോൾ ഇവർ ഏതെങ്കിലും വഴിക്ക് പറന്ന് നമ്മുടെ കയ്യിലേക്കോ അല്ലെങ്കിൽ ഇതുപോലെ തുടയിലോ തോളത്തോ എവിടെയെങ്കിലുമൊക്കെ വന്ന് ഇരുന്ന് ഒരു തവണ ഒന്ന് കഴിച്ച് കിട്ടിയാൽ മതി. പിന്നെ ഡെയിലി നമ്മൾ ഒരു 2-3 ദിവസം എന്തായാലും മുടങ്ങാതെ തന്നെ ഇതുപോലൊന്ന് ചെയ്യിക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. ഉണ്ടോ? അപ്പോൾ നമ്മുടെ റമ്മോയൊക്കെ വന്നിട്ടുണ്ട്.